Pteridophyta എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ അതിൽ പഠിക്കാനുള്ള ഒരു സ്പീഷീസ് ആണ് സെലാജിനല്ല എന്ന് പറയുന്നത്. അപ്പോൾ സെലാജിനല്ലയുടെ ഒരു റീപ്രൊഡക്ഷൻ മെത്തേഡ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ വെജിറ്റേറ്റീവിലി അതുപോലെ തന്നെ സെക്ഷൽ സ്പോർസ്, അതായത് വെജിറ്റേറ്റീവിലി ആണ്, അതുപോലെ തന്നെ സെക്ഷൽ സ്പോർസ് വഴി ഇവർ എന്താണ് പുതിയൊരു പ്ലാന്റ് അല്ലെങ്കിൽ പറഞ്ഞ പുതിയ ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വരുമ്പോഴത്തേക്കും ഇതിൽ ഫ്രാഗ്മെൻറ്റേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ട്, സ്റ്റെം ട്യൂബേഴ്സ് ഉണ്ട്, ആൻഡ് ബൾബിൽസ് ഉണ്ട്, ഡോർമെൻ്റ് ബഡ്സ് ഉണ്ട്. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുന്ന ടൈമില്ല. ഇവർ എന്താണ് ഇവർ അതായത് പ്രോസ്ട്രേറ്റ് ബ്രാഞ്ചസിൽ നിന്ന് റൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. റൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ബ്രാഞ്ചസ് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യും. ഓക്കെ, പാരന്റ് പ്ലാന്റിൽ നിന്ന് ഇവർ ബ്രേക്ക് ചെയ്തിട്ട് ഇവരൊരു ന്യൂ പ്ലാന്റ് ആയിട്ട് ഗ്രോ ചെയ്ത് വരുന്നത്. അങ്ങനെയാണ് ഫ്രാഗ്മെൻറ്റേഷനിലൂടെ ഒരു പുതിയ സെലാജിനല്ല പ്ലാന്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ അല്ലെങ്കിൽ അറേസ് ചെയ്യുന്നത് നമുക്ക് പറയാം. സ്റ്റെം ട്യൂബേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ഏരിയ അല്ലെങ്കിൽ സർട്ടൈൻ സ്പീഷീസ് ആണ് ഇത്തരത്തിലുള്ള ട്യൂബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവരൊരു റീപ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവരുടെ ഏരിയൽ ബ്രാഞ്ചസിൻ്റെ എപ്പിക്സിൽ അതായത് എന്തുണ്ടാകുന്നു, ഒരു ഈ ട്യൂബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ ട്യൂബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ട്യൂബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവർ ഫെയറോൾ കണ്ടീഷൻസ് വരുമ്പോഴത്തേക്കും ഈ ട്യൂബേഴ്സ് എന്ത് ചെയ്യുന്നു, ഗ്രോ ചെയ്തിട്ട് ഒരു പുതിയ സ്പോറോഫൈറ്റ്സ് ആയിട്ട് മാറുന്നു. ദെൻ അവർ ഗ്രോ ചെയ്തിട്ട് എന്താണ് ഒരു സെലാജിനല്ല പ്ലാന്റ് ആയിട്ട് മാറുന്നു. അതാണ് എന്തിൽ നടക്കുന്നത്, സെയിം ട്യൂബേഴ്സിൽ നടക്കുന്നത്. ഡോർമെൻ്റ് ബഡ്സ് വരുമ്പോഴത്തേക്കും ഈ അതായത് ക്രൈസോകോളോസ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സെലാജിനല്ല പ്ലാന്റിലാണെന്നുണ്ടെങ്കിൽ ഡോർമെൻ്റ് ബഡ്സ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡോർമെൻ്റ് ബഡ്സ് കാണും. ഇവരെന്ത് ചെയ്യുന്നു, അതായത് ഇവരുടെ ഏരിയൽ ബ്രാഞ്ചസിൽ റെസ്റ്റിംഗ് ബഡ് അല്ലെങ്കിൽ ഡോർമെൻ്റ് ബഡ്സ് കാണും. ഓക്കെ, ഈ റെസ്റ്റിംഗ് ബഡ് അല്ലെങ്കിൽ ഡോർമെൻ്റ് ബഡ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇവർ ന്യൂ ഫേവറബിൾ കണ്ടീഷൻസ് വരും, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യുന്നു, ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് ജെർമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് ഡോർമെൻ്റ് ബഡ്സിൻ്റെ കേസിൽ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ കേസിൽ പറയുന്നത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ബൈ സ്പോർട്സ് വഴിയാണ്, സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഇവരുടെ ഒരു പ്ലാന്റ് അറൈസ് ചെയ്യുന്നത്. അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്നത്. ഓക്കെ, സെലാജിനല്ല എന്ന് പറയുമ്പോൾ ഒരു ഹെട്രോസ്പോറസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. രണ്ട് ടൈപ്പ് ഓഫ് സ്പോർട്സിനെ ഹെട്രോ ടൈപ്പ്, ഹെട്രോ മീൻസ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള സ്പോർട്സ് ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിനെ മെഗാസ്പോർസ് എന്നും മൈക്രോസ്പോർസ് എന്നും പറയുന്നു. മെഗാസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെഗാസ്പൊറാഞ്ചിയയിൽ നിന്നും, മൈക്രോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോസ്പൊറാഞ്ചിയയിൽ നിന്നുമാണ്. ഓക്കെ, സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത് ഡൈമോഫിക് ആയിരിക്കും. ആൻഡ് മെനി മൈക്രോസ്പോർസ്, ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിൽ എന്താണ് ഇഷ്ടം പോലെ മൈക്രോസ്പോർസ് കാണപ്പെടും. പക്ഷേ മെഗാസ്പൊറാഞ്ചിയത്തിൽ എന്താണ് 1-4, റെയർലി വളരെ കുറച്ചായിട്ട്, വളരെ കുറച്ച് കേസസിൽ അതിൽ കൂടുതൽ മെഗാസ്പോർസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മെയിനായിട്ട് 1-4 ഈ ഒരു നമ്പേഴ്സിൻ്റെ ഇടയ്ക്കായിരിക്കും ഇവർ മെഗാസ്പോർസിൻ്റെ എന്താണ് സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൈക്രോസ്പോർസിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മൈക്രോസ്പോർസ് ആ ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിൽ കാണും. മെഗാസ്പോർസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മൈക്രോസ്പോർസിനെക്കാട്ടിലും ലാർജർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. മൈക്രോ മീൻസ് നമുക്ക് ആ പേരത്തിന് അറിയാം ചെറുത്, മെഗാ മീൻസ് വലുത് എന്നാണ് അർത്ഥം. ഓക്കെ, ജെർമിനേഷൻ്റെ സമയത്ത് ഈ മെഗാസ്പോർസ് എന്താണ് ഫീമെയിൽ ഗമീറ്റോഫൈറ്റ്സ് ആയിട്ടും മൈക്രോസ്പോർസ് ഗീവ് റൈസ് ടു മെയിൽ ഗമീറ്റോഫൈറ്റ്സ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ജെർമിനേഷൻ്റെ ടൈമിലാകുമ്പോൾ ഈ മെഗാസ്പോർസ് എന്ന് പറയുന്നത് ഫീമെയിൽ ഗമീറ്റോഫൈറ്റും മൈക്രോസ്പോർസ് എന്ന് പറയുന്നത് എന്താണ് മെയിൽ ഗമീറ്റോഫൈറ്റുമായിട്ടാണ് മാറുന്നത്. അപ്പോൾ അതുകൂടെ നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു മൈക്രോസ്പോർസ് കാണുന്ന മൈക്രോസ്പൊറാഞ്ചിയയിലും മെഗാസ്പോർസ് കാണുന്ന മെഗാസ്പൊറാഞ്ചിയയിലും ആണെന്ന് പറഞ്ഞു. ഈ സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത് സ്പോറോഫിൽസിൻ്റെ ആക്സൈൽസിൽ കാണുന്നതാണ്. അപ്പോൾ ആ ഒരു സ്പൊറാഞ്ചിയ സ്പോറോഫിൽസിൻ്റെ ആക്സൈൽസിൽ കാണുന്നത് ഓർത്ത് വെക്കുക. ഈ സ്പോറോഫിൽസ് മൈക്രോസ്പൊറാഞ്ചിയം ബിയറി ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്ന ആ സ്പോറോഫിൽസിന് നമ്മൾ മൈക്രോസ്പോറോഫിൽസ് എന്നും, മെഗാസ്പൊറാഞ്ചിയത്തിനെ ക്യാരി ചെയ്യുന്ന ആ ഒരു എന്താണ് സ്പോറോഫിൽസിന് നമ്മൾ മെഗാസ്പോറോഫിൽസ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഈ സ്പോറോഫിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്പൈറലി, ആ സെൻട്രൽ ആക്സിസിന് സ്പൈറലി ആയിട്ടായിരിക്കും ഇവരെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കുക. ദെൻ പിന്നെ നമുക്ക് നോക്കേണ്ട ഒരു സ്ട്രക്ചറാണ് കോൺ എന്ന് പറയുന്നത്, സ്ട്രോബുലസ് അല്ലെങ്കിൽ കോൺ എന്ന് പറയുന്നത്. അതായത് എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് അതായത് ഇൻ മോസ്റ്റ് സ്പീഷീസ് സ്പോറോഫിൽസ് ആർ അറേഞ്ച് അറ്റ് ദ അപെക്സ് ഓഫ് ദ മെയിൻ സ്റ്റെം ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് ഇൻ എ കോമ്പാക്ട് മാനർ അറൌണ്ട് ദ സെൻട്രൽ ആക്സിസ് ഫോമിംഗ് എ ഫെർട്ടൈൽ റീജിയൻ ഈസ് കോൾഡ് സ്ട്രോബുലസ് ഓർ കോൺ. അപ്പം ഈ ഒരു എന്താണ് സ്പോറോഫിൽസ് ഈ സ്റ്റെംസിൻ്റെ എന്താണ് അപെക്സിലായിട്ട് എന്താണ് അപെക്സിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്പോറോഫിൽസ് മീൻ സ്റ്റെമ്മിൻ്റെ ഒരു അപെക്സിലാണ് ഇത് അറേഞ്ച് ഈ സ്പോറോഫിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ബ്രാഞ്ചസ് ഒരു കോമ്പാക്ട് മാനറിലാണ് ഈ സെൻട്രൽ ആക്സിസിനെ ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചുറ്റിയിരിക്കുന്ന ആ ഒരു ഇതിൽ ഇവരൊരു സ്ട്രക്ചറായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ചുറ്റി ഇവരൊരു ഫോമിംഗ് സ്ട്രക്ചറായിട്ട് മാറുന്നുണ്ട്, ഒരു ഫെർട്ടൈൽ റീജിയൻ ആയിട്ട്. അതിനെയാണ് സ്ട്രോബുലസ് അല്ലെങ്കിൽ കോൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് നോക്കി വെക്കുക.
അപ്പം അതെന്താണ് എന്നുള്ളൊരു കേസ് അല്ലെങ്കിൽ കോൺ എന്താണെന്നുള്ളത് ഓക്കെ അത് നോക്കാം. ദെൻ മെയിൽ ഗമീറ്റോഫൈറ്റ് നമ്മൾ പറഞ്ഞു മൈക്രോസ്പോർസ് ആണ്. ദെൻ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് മെഗാസ്പോറോഫിൽസ് മെഗാസ്പോറസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ മെഗാസ്പോർസ് ആണെന്ന് പറഞ്ഞു. ദെൻ അത് ഫോം ചെയ്യുന്ന ഒരു കേസ് നമ്മൾ പറഞ്ഞു. ഇനി ഇവരുടെ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഓക്കെ അപ്പം ഈ നമ്മൾ പറഞ്ഞു ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് മെഗാസ്പൊറാഞ്ചിയത്തിനുള്ളിലും ദെൻ മെയിൽ ഗമീറ്റോഫൈറ്റ് എന്താണ് ആ ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളിലും ആയിരിക്കും ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇനി ഇത് ഗ്രൗണ്ടിലേക്ക് അപ്പം നമ്മൾ പറഞ്ഞു അതായത് ഇത് ഗ്രൗണ്ടിലേക്ക് ഷെഡ് ചെയ്ത് വീഴണം. ഓക്കെ അതായത് ഇത് ആ ഒരു മെഗാസ്പൊറാഞ്ചിയത്തിൽ നിന്ന് ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് എന്താണ് ഈ ഒരു ഗ്രൗണ്ടിലേക്ക് താഴോട്ട് വീഴണം. വീണാൽ മാത്രമേ എന്താണ് ഫെർട്ടിലൈസേഷൻ നടക്കത്തുള്ളൂ. ഓക്കെ ഈ ഫെർട്ടിലൈസേഷന് മുമ്പ് എന്താണ് നമ്മുടെ ഈ ഒരു എന്താണ് ഈ ഫീമെയിൽ ഗമീറ്റോഫൈറ്റിൻ്റെ എന്താണ് നെക്ക് കനാലും അതുപോലെ വെൻഡർ കനാലും ഡിസ്ഓർഗനൈസ് ചെയ്ത് നെക്ക് സെല്ല് സെപ്പറേറ്റ് ചെയ്യണം, ഓരോന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ അങ്ങനെ അവിടെ ഒരു ഫ്രീ പാസേജ് ഉണ്ടാകുന്നു. അങ്ങനെ ആന്ത്രോസോയിഡ്സിന് ഇതിനുള്ളിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ ആന്ത്രോസോയിഡ്സ് സ്വിമ്മ് ചെയ്തിട്ടൊരു എന്താണ് റെയിൻ വാട്ടറിൽ അങ്ങനെ ഒരു റെയിൻ വാട്ടർ ഉണ്ടായത് വാട്ടറിൻ്റെ ഹെൽപ്പിൽ ഇവരിങ്ങനെ സ്വിം ചെയ്ത് വന്നിട്ട് ആർക്കിഗോണിയിലേക്ക് എൻറ്റർ ചെയ്യുകയും അങ്ങനെ ആന്ത്രോസോയിഡ്സ് ആർക്കിഗോണത്തിലേക്ക് എൻറ്റർ ചെയ്യുമ്പോഴത്തേക്ക് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്നു. അങ്ങനെ എന്താണ് ഡിപ്ലോയിഡ് സൈഗോട്ടാണ് ഫസ്റ്റ് സെല്ലെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ മദർ സെല്ലെന്ന് പറയുന്നത് സ്പോറോഫൈറ്റിക് ജനറേഷൻ്റെ മദർ സെല്ലെന്ന് പറയുന്നത്. ദെൻ അത് ട്രാൻസ്വേഴ്സലി ഡിവൈഡ് ചെയ്യുന്നു. ദെൻ എന്താണ് ഒരു എപ്പി ബേസൽ ആൻഡ് സസ്പെൻസർ സെല്ലായിട്ട് മാറുന്നു. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഹൈപ്പോ ബേസൽ അല്ലെങ്കിൽ എംബ്രിയോണിക് സെല്ലുമായിട്ട് ഇവർ മാറുന്നുണ്ട്. ഓക്കെ ഇങ്ങനെ ഒരു ട്രാൻസ്വേഴ്സലി ഡിവൈഡ് ചെയ്തിട്ട് ഈ സൈഗോട്ട് ട്രാൻസ്വേഴ്സലി ഡിവൈഡ് ചെയ്ത് രണ്ട് സെൽസായിട്ട് മാറും. അതായത് എപ്പി ബേസൽ അല്ലെങ്കിൽ സസ്പെൻസർ സെല്ലായിട്ട് മാറുന്നു അല്ലെങ്കിൽ ഹൈപ്പോ ബേസൽ അല്ലെങ്കിൽ എംബ്രിയോണിക് സെല്ലെന്ന് പറയുന്നു. അങ്ങനെ ഇവരുടെ ഒരു ഡെവലപ്മെൻറ് പ്രൊസീഡ് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഈ സസ്പെൻസർ സെല്ല് പിന്നെ റിപ്പീറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ റിപ്പീറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇവർ സസ്പെൻസറായിട്ട് മാറുന്നു. ഓക്കെ ഫോം സസ്പെൻസർ ആകുന്നു. അത് പിന്നെ എന്താണ് വിച്ച് പുഷസ് ദ ഡെവലപ്പിംഗ് എംബ്രിയോ ഡീപ്പ് ഇൻ ദ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ്. ഇവൻ എന്താണ് ഈ ഒരു ഫീമെയിൽ ഗമീറ്റോഫൈറ്റിനുള്ളിലേക്ക് ഈ എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റിനെ ഇവർ പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ദ റെസ്റ്റ് ഓഫ് ദർ എംബ്രിയോ ഡെവലപ്പ് ഫ്രം എൻ എംബ്രിയോണിക് സെല്ല. എംബ്രിയോണിക് സെല്ലിൽ നിന്ന് ഈ ഒരു റെസ്റ്റ് ചെയ്യുന്ന ഒരു എംബ്രിയോ ഡെവലപ്പ് എന്താണ് ഡെവലപ്പ് ചെയ്ത് ഫർദർ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ അതിൽ നടക്കുന്നു. അങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഈ സസ്പെൻസർ സെൽസ് ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഫൂട്ടായിട്ട് മാറുന്നു. ഓക്കെ അങ്ങനെ ഇവരുടെ ആ ഒരു എന്താണ് പിന്നെ ആ ഒരു എംബ്രിയോ പോസ്റ്റീരിയർ കോട്ട്ലൻസ് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ എപ്പിക്കൽ സെൽ ഓഫ് ദി എംബ്രിയോ എന്ത് ചെയ്യുന്നു സ്റ്റെമ്മിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ഇവരുടെ ആ ഒരു എന്താണ് ആ ഒരു ജനറേഷൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു എംബ്രിയോയിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് അവിടെ ഫോം ചെയ്യുന്ന കേസാണ് നമുക്ക് ഇതിൻ്റെ കേസ് ഇവിടെയൊക്കെ പറയാനുള്ളത്. അപ്പോൾ സെലാജിനെല്ലയുടെ ആ ഒരു ലൈഫ് സൈക്കിൾ പറയുമ്പോഴത്തേക്കും സ്പോറോഫൈറ്റ്സിൻ്റെ കേസ് പറയാം. സെലാജിനെല്ല സ്പോറോഫൈറ്റ്സ് അതായത് വെജിറ്റേറിയൻ റിപ്രൊഡക്ഷനും ആ ഒരു നിങ്ങൾ ആ ഒരു ഫ്ലോ ചാർട്ടിൽ വരച്ച് കാണിക്കാൻ ശ്രദ്ധിക്കണം. അപ്പം സെലാജിനെല്ല സ്പോറോഫൈറ്റ്സ് ആണ് ടു എൻ കണ്ടീഷൻ കാണിക്കുക. അതിനകത്തുനിന്ന് സ്ട്രോബിലസ് അല്ലെങ്കിൽ കോണെന്ന് നമ്മൾ പറഞ്ഞു സ്ട്രക്ചർ. അതിനകത്തുനിന്ന് മെഗാസ്പോറോഫില്ല മൈക്രോസ്പോറോഫില്ല മെഗാസ്പോറോഫില്ല എന്ന് പറയുമ്പോൾ എന്താ ഇൻ്റെ കേസ് ഓഫ് ദി ഫീമെയിൽ ഗമീറ്റോഫൈറ്റ്. മൈക്രോസ്പോറോഫിലിൻ്റെ കേസ് പറയുമ്പോഴത്തേക്ക് അത് മെയിലാണ്. ദെൻ മെഗാസ്പോറോഫിൽസിൻ്റെ മെഗാസ്പൊറാഞ്ചിയം മൈക്രോസ്പോറോഫിലിനകത്ത് മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്. ഈ മെഗാസ്പൊറാഞ്ചിയത്തിനകത്ത് ആരാണുള്ളത് മെഗാസ്പോർ മദർ സെല്ലും മൈക്രോസ്പൊറാഞ്ചിയത്തിൽ മൈക്രോസ്പോർ മദർ സെല്ലും ആണുള്ളത്. അവിടെ വെച്ച് ഇവർക്ക് രണ്ടുപേർക്കും മിയോസിസ് സംഭവിക്കുന്നു. മിയോസിസ് സംഭവിച്ചു കഴിഞ്ഞാൽ മെഗാസ്പോർ മദർ സെല്ലിനകത്ത് മെഗാസ്പോർ ഉണ്ടാകുന്നു. ദെൻ മറ്റെടുത്തുനിന്ന് മൈക്രോസ്പോർ ഉണ്ടാകുന്നു. ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് ആകുന്നു, മറ്റത് മെയിൽ ഗമീറ്റോഫൈറ്റ് ആകുന്നു. ഇവിടെ ആർക്കിഗോണി ആകുന്നു, അവിടെ ആന്ത്രീഡി ആകുന്നു. ദെൻ എഗ്ഗ് ആന്ത്രോസോയിഡ്സ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, സൈഗോട്ട് ഉണ്ടാകുന്നു, ഒരു എംബ്രിയോണിക് സെല്ല് ഉണ്ടാകുന്നു, അതിനകത്തുനിന്ന് എംബ്രിയോ ഡെവലപ്ഡ് ആകുന്നു, എംബ്രിയോയിൽ നിന്നൊരു യങ് സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങനെ സെലാജിനെല്ല പ്ലാന്റായി മാറുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് എനിക്ക് പഠിക്കാനുള്ള ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന ഫാമിലിയിൽ. ഓക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓക്കെ പഠിക്കാം. താങ്ക് യു.